നമസ്കാരം താമരശ്ശേരിയിൽ നിന്ന് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ പ്രവാസി മുഹമ്മദ് ഷാഫിയുടെ വീഡിയോ സന്ദേശം പുറത്തുവന്നു പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഷാഫിയുടെ വീഡിയോ സന്ദേശം മാധ്യമങ്ങൾക്ക് ലഭിച്ചത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് തട്ടിക്കൊണ്ടുപോകലെന്നാണ് ഷാഫി വീഡിയോയിൽ പറയുന്നത് തന്നെ തട്ടിക്കൊണ്ടുപോയത് മോഷ്ടിച്ച സ്വർണം തിരികെ കിട്ടാൻ എന്നാണ് ഷാഫി പറയുന്നത് താനും സഹോദരനും ചേർന്ന് സൗദി രാജകുടുംബത്തിന്റെ മുന്നൂറ്റി കിലോ സ്വർണം മോഷ്ടിച്ചു കടത്തിയെന്നാണ് ഷാഫി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം എൺപത് കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടത് ഇതിന്റെ വിഹിതം ആവശ്യപ്പെട്ടാണ് തട്ടിക്കൊണ്ടുപോയത് തന്റെ മോചനം ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിട്ട് കാര്യമില്ല എന്നാണ് ഷാഫി പറയുന്നത് അജ്ഞാത സംഘത്തിന്റെ തടവിൽ വെച്ച് പകർത്തിയ ഷാഫിയുടെ വീഡിയോ സന്ദേശം ചാനലുകൾക്ക് ലഭിക്കുകയായിരുന്നു പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് എന്ന് പരിചയപ്പെടുത്തിയ സംഘമാണ് വീഡിയോ മാധ്യമ ഓഫീസുകളിൽ എത്തിച്ചത് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് കൊട്ടേഷൻ സംഘമാണ് എന്നാണ് സൂചന താമരശ്ശേരി പരപ്പൻപോയിലെ ഷാഫിയെയാണ് അജ്ഞാത സംഘം ദിവസങ്ങൾക്ക് മുൻപ് തട്ടിക്കൊണ്ടുപോയത് ഷാഫിക്ക് കോടികളുടെ ഇടപാടുകൾ ഉണ്ട് എന്നും സൗദിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തട്ടിയതുമായി ഇതിന് ബന്ധമുണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു താമരശ്ശേരി പരപ്പൻപോയിൽ കുറുന്തോട്ടിക്കണ്ടി ഷാഫി ഭാര്യ സാനിയ എന്നിവരെ വെള്ളിയാഴ്ച രാത്രി തോക്കുമായി എത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോയത് സാനിയ അല്പം മകലെ ഇറക്കി വിട്ടിരുന്നു കൊടുവള്ളി സ്വദേശിയായ സാലിയും മറ്റൊരാളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന് മധ്യസ്ഥത വഹിച്ചിരുന്നുവെന്നും ഇതിന്റെ പേരിൽ സാലിയുടെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുമാണ് ഷാഫിയുടെ ബന്ധുക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ സൗദി എയർപോർട്ടിൽ നിന്ന് തട്ടിയെടുത്ത മുന്നൂറ് കിലോ സ്വർണം വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട കോടികളുടെ ഇടപാട് ഷാഫിയെ തട്ടിക്കൊണ്ടുപോകുന്നതിലേക്ക് എത്തിച്ചുവെന്നാണ് പോലീസിന് ലഭിച്ച സൂചന തട്ടിയെടുത്ത സ്വർണത്തിൽ ഒരു വിഹിതം വിൽപ്പന നടത്താൻ ഷാഫിയെയും സഹോദരനെയും ഏൽപ്പിച്ചുവെന്നും ഇതിന്റെ പണം നൽകാതെ കബളിപ്പിച്ചു എന്നുമാണ് പുറത്തുവന്നിരുന്ന വിവരങ്ങൾ അതേസമയം പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കി കൊടുവള്ളി സ്വദേശി സാലിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് ഷാഫി നൽകിയ പരാതിയിൽ താമരശ്ശേരി പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയ സാലി പിന്നീട് വിദേശത്തേക്ക് കടന്നു അവിടെ നിന്നാണ് സന്ദേശം പുറത്തുവിട്ടിരുന്നത് സന്ദേശത്തിന്റെ ആധികാരികത പോലീസ് പരിശോധിക്കുകയാണ് അതേസമയം പ്രതികളെ തേടി പോലീസ് ഇതിനോടകം പരിശോധിച്ചത് പത്തിലധികം സി സി ദൃശ്യങ്ങളാണ് പറപ്പൻപോയിൽ കുറുന്തോട്ടിക്കണ്ടിയിൽ ഷാഫിയെയാണ് തട്ടിക്കൊണ്ടുപോയത് ഷാഫി ഗൾഫിൽ നിന്ന് മുങ്ങിയത് കോടിയിൽ പരം രൂപ തട്ടിയെടുത്താണ് എന്നും ഇത് തിരിച്ചു കിട്ടാത്തതിനെ തുടർന്നാണ് തട്ടിക്കൊണ്ടുപോകലെന്നുമാണ് പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ വിവരം ലഭിച്ചത് ഷാഫി സാമ്പത്തിക പരാധീനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് പലർക്കും നിലവിൽ പണം നൽകാനുമുണ്ട് ഗൾഫിൽ ബിസിനസ് ആയിരുന്നുവെങ്കിലും കടം കുന്നുകൂടിയതോടെ നാട്ടിലേക്ക് മുങ്ങുകയായിരുന്നു എന്നാണ് പോലീസ് ലഭിച്ചിരുന്ന വിവരം എന്നാൽ കരുതിയതിലും വലിയ സാമ്പത്തിക തിരിമറികൾ നടത്തിയിട്ടാണ് ഷാഫി വന്നിരിക്കുന്നത് എന്നാണ് ഷാഫി തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോയിൽ പറയുന്നത് അതേസമയം കരിപ്പൂരിലെ പെട്ടിക്കടയിൽ നിന്ന് ഷാഫിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു ഷാഫിയെ തട്ടിക്കൊണ്ടുപോകാൻ അക്രമികളെത്തിയ വാഹനത്തിന്റെ നമ്പർ വ്യാജമാണ് എന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയ താമരശ്ശേരി പരപ്പൻപൊയിൽ സ്വദേശി ഷാഫിയുടെ മൊബൈൽ ഫോൺ അവസാനം പ്രവർത്തിച്ചത് കരിപ്പൂർ ഭാഗത്തു നിന്നാണ് എന്ന് പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ കരിപ്പൂർ വിമാനത്താവള കവാടത്തിന്റെ ഇരുന്നൂറ് മീറ്റർ മാറിയുള്ള പെട്ടിക്കടയിൽ നിന്ന് ഫോൺ കണ്ടെത്തി കടയുടെ മുകളിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് കട പൊളിച്ചു നീക്കുന്നതിനിടയിലാണ് ഫോൺ ശ്രദ്ധയിൽപ്പെട്ടത് ഫോൺ കസ്റ്റഡിയിലെടുത്ത് പോലീസ് പരിശോധന നടത്തിയിരുന്നു ഷാഫിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറിന്റെ നമ്പറും വ്യാജമാണ് എന്നും അന്വേഷണത്തിൽ ബോധ്യമായി മലപ്പുറത്ത് കണ്ടെത്തിയ വാഹനം ഇതുമായി ബന്ധമില്ലാത്തതാണ് എന്നും പോലീസിന് ബോധ്യമായിരുന്നു